കർത്താവിശാലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് ധ്യാനത്തിനായി ലഭിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6:1-4 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് വചനത്തിലൂടെ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇത് പരസ്യങ്ങളുടെ കാലമാണ്. എന്ത് ചെയ്താലും അതെല്ലാം കൊട്ടിഘോഷിക്കപ്പെടുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തി ആവുന്നത്ര ഉയരാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് വരുത്തി തീർക്കാനും ഓരോ വ്യക്തികളും വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്ത് കർത്താവിൻ്റെ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. നമ്മൾ ഏറെ ധ്യാനിക്കേണ്ടതാണ്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അത് പരസ്യങ്ങളിലല്ല, മറിച്ച് മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ ഉപരി എൻ്റെ സഹോദരനോടുള്ള സ്നേഹത്തെ പ്രതി നന്മ ചെയ്യുമ്പോഴാണ്. അത് വാക്കുകളായാലും പ്രവൃത്തികളാണെങ്കിലും അത് രഹസ്യമായി നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുമ്പോൾ അവരുടെ ഉള്ളിൽ അതൊരു കൃപയായി എൻ്റെ ജീവിതത്തിന് ഒരു അഭിഷേകമായി അത് മാറും. പലപ്പോഴും പരസ്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലത്ത് കർത്താവിൻ്റെ ഈ വാക്കുകൾ നമ്മൾ ഏറെ ധ്യാനിക്കേണ്ടതുണ്ട്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രതിഫലം തരുന്നത് പിതാവാണ്. ലോകം തരുന്ന പ്രതിഫലങ്ങൾ ഒരു പക്ഷേ നീ പരസ്യപ്പെടുത്തുമ്പോൾ അവർ നിന്നെ നോക്കി കൈയടിച്ചേക്കാം, അവർ നിന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞേക്കാം. എന്നാൽ ലോകത്തിൻ്റെ വാക്കുകളും ലോകത്തിൻ്റെ കൈയടിയും ഏത് നിമിഷവും അവസാനിക്കും. എന്നാൽ സ്വർഗത്തിൻ്റെ അഭിഷേകം, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്നത് കൃപയുടെ അഭിഷേകമാണ്. ഈ നോമ്പുകാലത്ത് ഈ കൃപയുടെ അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്മ പ്രവൃത്തികളും രഹസ്യത്തിൽ ചെയ്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. സ്നേഹത്തോടെ, ജിൻസ് അച്ഛൻ.